നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് വട്ടവടയിലേക്കാണ്. ശീതകാല പച്ചക്കറിക്കും ടൂറിസത്തിനും പേരുകെട്ട പ്രദേശമാണ് വട്ടവട. എന്നാൽ ഈ പ്രദേശത്തെ ആളുകളുടെ യാത്ര റോഡിന്റെ അവശേഷിപ്പുകൾ മാത്രമുള്ള പാതയിലൂടെയാണ്. കാലങ്ങളായുള്ള റോഡ് എന്ന നാട്ടുകാരുടെ ആവശ്യത്തെ പരിഗണിക്കാൻ ജനപ്രതിനിധികളോ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പരാതി. വട്ടവടയിലെ ഈ വഴിയിലൂടെ നമ്മുടെ പ്രതിനിധി രാഹുൽ വിജയൻ ഒന്ന് യാത്ര പോയി. ആ റിപ്പോർട്ട് കാണാം. വേനലവധിയായതോടെ മൂന്നാറിലേക്കും വട്ടവടയിലേക്കും ഒക്കെ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കാണ്. നമ്മളൊന്ന് വട്ടവട വരെ വന്ന് നോക്കിയതാ വിനോദസഞ്ചാരികൾക്കൊക്കെ എന്താ പറയാനുള്ളതെന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് അവർക്ക് ഈ നാട്ടിലെ വഴിയിനെ പറ്റിയാണ് ഏറ്റവും വലിയ പരാതി ഉള്ളതെന്ന്. കോവിലൂർ ചിലന്തിയാർ റോഡിന്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമാണ്. നമ്മൾ ആ വഴി ഒന്നൊരു യാത്ര നടത്തി നോക്കുകയാണ്. കോവിലൂരിൽ നിന്ന് ചിലന്തിയാർ വഴി പഴത്തോട്ടം വരെ 12 കിലോമീറ്റർ ദൂരമുണ്ട്. 10 വർഷം മുമ്പ് പണിതതാണ് ഈ റോഡ്. പിന്നീട് ഇന്നുവരെ അറ്റകുറ്റപ്പണിയോ റീടാറിങ്ങോ നടത്തിയിട്ടില്ല. റോഡെന്ന പേര് മാത്രമുള്ള ഈ വഴിയിലൂടെ വേണം പച്ചക്കറി കയറ്റിയ വണ്ടിയും ടൂറിസ്റ്റുകളുമായി വരുന്ന വാഹനങ്ങളും ആംബുലൻസും സ്കൂൾ ബസ്സും എല്ലാം സഞ്ചരിക്കേണ്ടത്. സാമിയാറളകം, പറശ്ശിക്കടവുകുടി, കൂടലാർകുടി, വത്സപ്പെട്ടിക്കുടി, മൂളാപ്പ എന്നീ വട്ടവടയിലെ ആദിവാസി കോളനികളിലേക്കും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയും ഇതുതന്നെ. ഈ വഴി 5 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നത്. വഴി മാറുന്നില്ല. വണ്ടിന് കംപ്ലൈന്റ് കൂടുതൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ വണ്ടിന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അപകടമായിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഗസ്റ്റ് ഒക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി തുക അനുവദിച്ചു എന്ന് പല തവണയായി നാട്ടുകാർ കേൾക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ ശരിയാക്കി തരാം, ഇപ്പോൾ ശരിയാക്കി തരാം എന്ന സിനിമ ഡയലോഗ് പോലെയാണ് കാര്യങ്ങൾ. വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മെയിൻ വഴിയാണ് ഈ ചിലന്തിയാർ വട്ടവട കോവിലൂർ വഴി. ഇത് 4 വാർഡുകളോളം ഇതിനപ്പുറം കിടപ്പുണ്ട്. ഇതിനകത്ത് ട്രൈബൽ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ താമസക്കാരുള്ളത്. ഈ വഴി ഇങ്ങനെ മോശമായിട്ട് 2009 ടാറിംഗ് ചെയ്തതിന് ശേഷം ഇതുവരെ ടാറിങ്ങോ മെയിൻ്റനൻസ് വർക്കുകളോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് വഴി പൊളിഞ്ഞ് പൊട്ടിക്കിടക്കുവാണ്. ഇനി അടുത്ത മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും മോശം അവസ്ഥയാകും. ഈ കുടിയിൽ നിന്ന് വരുന്ന ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാർ മുഴുവനും ഭയങ്കര കഷ്ടപ്പെട്ടാണ് വരുന്നത്. ഒന്ന് രണ്ട് ആൾക്കാർ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി മൂന്നാറിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാളും കൂടി മരിച്ചും പോയായിരുന്നു. അതുപോലെ ഒരു അവസ്ഥയാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത്. വട്ടവടക്കാർക്ക് റോഡ് വേണ്ടെന്നാണോ അധികൃതരുടെ മനോഭാവമെന്നും ഈ റോഡൊന്ന് ശരിയായി കിട്ടാൻ തങ്ങൾ ഇനി സമരത്തിനിറങ്ങണമോ എന്നുമാണ് നാട്ടുകാരുടെ ചോദ്യം. ഇതിപ്പോൾ ഇങ്ങനെയുണ്ട്, മഴ പെയ്താൽ ഇനി ഇത് മൊത്തം റോഡിലാണ് വെള്ളം വന്നത്. ഒരു റോഡ് നന്നാക്കാനോ പിടിക്കാനോ ആരും ഒരു ഏത് പാർട്ടിയോ ഏത് ഇതോ ആരും വരുന്നില്ല. അതാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു ഞങ്ങൾക്ക് തന്നെ ഒരു ഗുണമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. രാഷ്ട്രീയക്കാരും ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാർ തന്നെ ഇല്ല. ഞങ്ങളും ചോദിക്കാനും ഇല്ല, പറയാനും ഒന്നും ഇല്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. വരുന്ന ഗസ്റ്റ് കയറി വരാനും പോകാനും വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ വരുന്ന ഗസ്റ്റിന് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എത്ര പേരെടുത്താൽ നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്? ആരും ഒരു നടപടി എടുക്കുന്നില്ല. ശരിയാക്കും ശരിയാക്കും എന്ന് പറയുന്നുണ്ട്, പക്ഷെ ശരിയാക്കി ലക്ഷണമൊന്നും ഇല്ല. ഒരു മുതലും ഇല്ല. ഈ വഴി കൂടെ ഓടുന്നത് വണ്ടി പണിയാനേ ആവുന്നുള്ളൂ. ഇതേ കൂടെ ഓടുന്നു, അടിമാലി പോയി വർക്ക്ഷോപ്പിൽ പൈസ കൊടുക്കുന്നു, ഒരു മെച്ചമില്ല. എന്തായാലും 5 വർഷമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇതേപോലെ തന്നെയാണ് എന്ന് പറയുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അടിയന്തരമായി ഈ റോഡിന്റെ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. നിരവധി വിനോദസഞ്ചാരികളടക്കം ദിവസേന എത്തുന്ന ഒരു വഴിയാണ് ഇത്. അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുക. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24, ഇടുക്കി.